കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി വീശി. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. കോൺഗ്രസുകാരെ തൊട്ടാൽ പോലീസുകാരന്റെ കൈ തല്ലിയൊടിക്കുമെന്ന് എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നുള്ളതിന്റെ പേരിൽ സമരം ചെയ്യുന്നവർക്കെതിരെ അക്രമം നടത്തി അവരെ കൈയും കാലും തല്ലിയോടിക്കാൻ ആരാ ഈ പോലീസിന് അനുമതി കൊടുത്തത്? പിണറായി വിജയന്റെ ദാർഷ്ട്യമാണെങ്കിൽ ആ ദാർഷ്ട്യത്തിന് തിരിച്ച് ചോദ്യം ചോദിക്കാനുള്ള കെൽപ്പ് കോൺഗ്രസിനുണ്ട്, UDFനുണ്ട്, യൂത്ത് കോൺഗ്രസിനുണ്ട്. പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ഇന്ന് സമാധാനപരമായി നടത്തിയ സമരമാണ്. ഈ സമരത്തെയാണ് പോലീസ് പട്ടിയെ തല്ലുന്നത് പോലെ യൂത്ത് കോൺഗ്രസ് സമരത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളെ ഓടിച്ചിട്ട്. കെ അഖിലുണ്ട് വിവരങ്ങൾ നൽകാനായി. അഖിൽ, എങ്ങനെയാണ് ഈ പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തിയത്? ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചോ? ഈ വാർത്ത നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നു. മിവാ ജോളിക്കെതിരായ പോലീസ് അതിക്രമത്തിന്റെ വാർത്ത നമ്മളിലൂടെയാണ് ആദ്യം പുറത്തേക്ക് വന്നിരുന്നത്. ആ വാർത്തയുടെ പ്രതിഷേധം, അതായത് ആ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നടപടി ഉണ്ടാകില്ല എന്ന് ജില്ലാ പോലീസ് മേധാവിയുടെ ഭാഗത്ത് നിന്നും ഒരു റിപ്പോർട്ട് വന്നതിന് തൊട്ട് പിന്നാലെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിലും KSU പ്രവർത്തകർ ചെന്ന് സംയുക്തമായി കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നത്. ഈ മാർച്ചാണ് സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ പറയുന്ന ബാരിക്കേഡ് മുമ്പിൽ ചെറിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് ഷാഫി പ്രമേമയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടന പ്രസംഗം നടക്കുകയും അതിനുശേഷം ബാരിക്കേഡ് മറിച്ചിടാൻ പ്രവർത്തകർ ശ്രമിക്കുകയുണ്ടായി. ആ സമയത്ത് ഈ പോലീസ് ACP തൃക്കാക്കര ACPയും അതുപോലെ തന്നെ പ്രവർത്തകരും തമ്മിൽ ചെറിയൊരു സംഘർഷം ഉണ്ടാകും. ACPയുടെ ബാഡ്ജ് ഊരിപ്പോകുന്ന രീതിയിലേക്ക് ചെറിയൊരു ഉന്തം തള്ളുമുണ്ടായി. ഇതിനുശേഷം പ്രവർത്തകർ 3-4 റൗണ്ടോളം ജലപീരങ്കി പ്രവർത്തകർക്ക് നേരെ പോലീസ് പ്രയോഗിച്ചു. 3-4 റൗണ്ട് പ്രവർത്തകർ നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പോലീസ് ഈ സമരത്തിൽ ഇതിൽ നിന്നും വിട്ടുപോകാൻ, അതായത് ഈ പ്രതിഷേധത്തിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായില്ല. അതിനുശേഷം ഈ കളമശ്ശേരി പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്ന ലിങ്ക് റോഡുണ്ട്, അതായത് ദേശീയപാതയിൽ നിന്നും കളമശ്ശേരി ഇവിടേക്ക് കയറുന്ന ലിങ്ക് റോഡിന്റെ ഈ ഭാഗത്തേക്ക്, ഈ കളമശ്ശേരി കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തേക്ക് തിരികെ പ്രവർത്തകർ പോകാൻ നിൽക്കും. അവിടെ നിന്ന് പോലീസുകാരുമായിട്ട് ചെറിയ ഉന്തും തള്ളും ഉണ്ടായതിനു ശേഷമാണ് പോലീസ് ലാത്തി ചാർജിലേക്ക് നീങ്ങിയത്. എല്ലാ പ്രവർത്തകരുടെയും ലാത്തി ചാർജ്, വലിയ രീതിയിലുള്ള ലാത്തി ചാർജ് ഉണ്ടായത്, പ്രവർത്തകരെ അടിച്ച് നീക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോയിരുന്നു. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് നോക്കി നിൽക്കുകയായിരുന്നു ഈ രീതിയിൽ, വലിയ രീതിയിലുള്ള ഒരു ലാത്തി ചാർജിലേക്ക് കാര്യങ്ങൾ കടന്നത്. ഈ പോലീസ് ആണ് വിവരങ്ങൾ നൽകുന്നത്. മിവാ ജോളിക്കെതിരായ പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് ഇന്നിപ്പോൾ KSU പ്രവർത്തകർ മാർച്ച് നടത്തിയതും സംഘർഷത്തിൽ കലാശിച്ചതും.